ഹായ് വേഴ്സ്, ഈ വിജ്ഞാനശകലത്തിൽ പറയുന്നത് ഉച്ചഭാഷണികൾ, അതായത് ഉച്ചഭാഷണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്ന് മൈക്ക് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഈ മൈക്കുകൾ എങ്ങനെയാണ് മനുഷ്യന് ശല്യമായി തീരുന്നത് എന്നാണ്. ഈ ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റാണ് ഡെസിബെൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സാധാരണയായിട്ടൊക്കെ സംസാരിക്കുന്ന ശബ്ദത്തിൻ്റെ ഏകദേശം അളവ് പറയുകയാണെങ്കിൽ 50 ഡെസിബെല്ലാണ് വരുന്നത്. അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ തീവ്രത 130 ഡെസിബെലിന് മുകളിൽ വരികയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അതായത് തലവേദന, അതുപോലെ അസ്വസ്ഥതകൾ, ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഇതുമൂലം ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പല സമയങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള ഉച്ചഭാഷകൾ, ഇപ്പോൾ കോളാമ്പി മൈക്കുകളൊക്കെ പല സ്ഥലങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ ഇതിന് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഈ ശബ്ദ തരംഗങ്ങളെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് മൈക്രോഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈദ്യുത തരംഗങ്ങൾ പെരുപ്പിച്ച് ഇത് മാഗ്നറ്റിക് സ്പീക്കറിലൂടെ വലിയ ശബ്ദം പുറപ്പെടുവിക്കും. ഇതാണ് ഉച്ചഭാഷണി ചെയ്യുന്നത്. അപ്പോൾ ഈ വലിയ ശബ്ദം, അതായത് നമ്മളുടെ ഈ പറയുന്ന 130 ഡെസിബെലിനേക്കാളും കൂടിയ ശബ്ദം നമുക്ക് ഹാനികരമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ വിമാനം ഉയരുമ്പോഴുള്ള ശബ്ദം, ഏകദേശം ഒരു 150 ഡെസിബെലോളം വരുന്നതാണ്. അതുപോലെ തന്നെ സൈറൺ മുഴങ്ങുന്ന ശബ്ദം, ഇതെല്ലാം 150 ഡെസിബെലിൻ്റെ അടുത്ത് ശബ്ദ തീവ്രതയുള്ള ശബ്ദങ്ങളാണ്. അതുപോലെ റോക്കറ്റിൻ്റെ വിക്ഷേപിക്കുന്ന സമയത്തുണ്ടാകുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ ഏകദേശം 180 ഡെസിബെലാണെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ശബ്ദങ്ങൾ മനുഷ്യ ശരീരത്തിന് ഹാനികരമാണ്. അതായത് മനുഷ്യൻ്റെ നമ്മുടെ സംഭാഷണത്തിൽ തന്നെ നമ്മുടെ ശബ്ദത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത് 50 ഡെസിബെലാണ്. മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന ശബ്ദ തീവ്രത എന്ന് പറയുന്നത് 130 ഡെസിബെലാണ്. അതിന് മുകളിൽ വരുന്ന ശബ്ദ തീവ്രത തലവേദന, അതുപോലെയുള്ള മറ്റ് അസ്വസ്ഥതകളൊക്കെ നമുക്കുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഇപ്പോൾ ഉച്ചഭാഷണികളുടെ ഉപയോഗമൊക്കെ പല സ്ഥലങ്ങളിലും ഈ നിരോധിക്കുന്നതിനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ജ്ഞാനശകലം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.